വെൽക്കം ടു നസ് കുറോസ്. ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കുറുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പഞ്ഞിപ്പുല്ല് കുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ റാഗി അരക്കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. രാത്രിയിൽ ഇട്ട് വെച്ചാൽ രാവിലെ ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ കുതിർത്ത റാഗി നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിൽ കുറേ പൊടിയും തവിടും ഒക്കെ ഉണ്ടാകും, ഉമിയൊക്കെ ഉണ്ടാകാനുണ്ട്. കഴുകിയെടുത്ത റാഗി മിക്സർ ജാറിലേക്ക് മാറ്റി അരക്കപ്പ് ആദ്യം വെള്ളം ഒഴിക്കാതെയാണ്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. പിന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കോട്ടൻ്റെ കട്ടി കുറഞ്ഞ ഒരു തുണിയെടുത്ത് പാത്രത്തിൻ്റെ മുകളിൽ കെട്ടി അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നന്നായി അരിച്ചെടുക്കാൻ പറ്റും, ഉമിയൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ അരിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് പനം, കൽക്കണ്ടമോ കരിപ്പട്ടിയോ മധുരത്തിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അരക്കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ഒരു വയസ്സിന് മുകളിലാണെങ്കിൽ പശുവിൻ പാല് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ പാലും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുക. വെള്ളം പോരായെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി കുറുങ്ങുമ്പോൾ അതിൽ നിന്നും കുമ്പളകൾ പോലെ വരും. അപ്പോൾ ഓഫാക്കി തണുത്തതിന് ശേഷം കുറച്ച് ഗീ കൂടി ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. വളരെ നല്ല ഒരു ഫുഡാണിത്, ദഹനത്തിന് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും പഞ്ഞിപ്പുല്ല് കൊടുക്കാവുന്നതാണ്.